കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ധന്യ തിരുനാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാതവന്ദനം അറിയിക്കുന്നു. ഈ പ്രഭാത യാമത്തിൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കാൻ ദൈവകരങ്ങളിൽ സമർപ്പിച്ചു കൊടുത്തുകൊണ്ട് നമുക്കായിരിക്കാം. കർത്താവിൻ്റെ കൃപയും വലിയ സാന്നിധ്യവും നമ്മോടൊപ്പം ഇരുന്ന് നമ്മളെ ബലപ്പെടുത്തുവാൻ നടത്തുവാൻ പരിപാലിപ്പാൻ ദൈവകരങ്ങളിൽ നമ്മൾ തന്നെ സമർപ്പിച്ചു കൊടുക്കാം. യേശുവിൻ്റെ രക്തത്തിൻ്റെ ശുദ്ധീകരണ ശക്തി എന്ന വിഷയത്തെക്കുറിച്ച് ചില ചിന്തകൾ നിങ്ങളോടൊപ്പം പങ്കിടുവാൻ ഞാൻ ദൈവത്തിൽ ശരണപ്പെടുന്നു. യേശുവിൻ്റെ രക്തം മാലിന്യമില്ലാത്തതാണ്, ഇത് നിത്യനായ കർത്താവിൻ്റെ രക്തമാണ് എന്ന അപ്പോസ്തല പ്രവൃത്തി 20:28 വാക്യത്തിൽ നിന്ന് നമുക്ക് ഗ്രഹിക്കുവാൻ കഴിയും. നമ്മുടെ ദൈവം ആത്മാവാണ് എന്നത് സത്യം തന്നെ. ആത്മാവിന് മാംസവും രക്തവും ഇല്ല. ദൈവം ജഡമായി നമ്മുടെ ഇടയിൽ പാർത്തതിനാൽ സ്തോത്രം. അവൻ കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. യോഹന്നാൻ 1:14 നമ്മളത് വായിച്ചു. പഴയ നിയമകാലത്ത് പാപം മറയ്ക്കപ്പെടുക മാത്രമാണ് ചെയ്തിരുന്നത്. ലംഘനം ക്ഷമിച്ച് പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. സങ്കീർത്തനം 32:1. കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെയും മലിനമാക്കപ്പെട്ട രക്തത്തിന് മനസ്സാക്ഷിയെ ശുദ്ധീകരിപ്പാൻ കഴിയുകയില്ല എന്ന് എബ്രായ 9:9 നിന്നും നമുക്ക് മനസ്സിലാക്കാം. യേശുവിൻ്റെ വിലയേറിയ രക്തത്താൽ മാത്രമേ മനസ്സാക്ഷി കഴുകപ്പെടുകയുള്ളൂ. നിത്യാത്മാവിനാൽ അഥവാ പരിശുദ്ധാത്മാവിനാൽ അർപ്പിച്ച യേശുവിൻ്റെ വിലയേറിയ രക്തം പിതാവായ ദൈവം അംഗീകരിച്ചതിനാൽ യേശുവിൻ്റെ രക്തത്തിന് അത്ഭുത ശക്തിയുണ്ട്. നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിൻ്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങളുടെ മനസ്സാക്ഷിയെ നിർജീവ പ്രവൃത്തികളെ പോക്കി എത്രയധികം ശുദ്ധീകരിക്കുമെന്ന് എബ്രായ 9:13-14 വാക്യങ്ങളിൽ നമുക്ക് വായിക്കാൻ കഴിയും. നിത്യദൈവമായ ക്രിസ്തുവിൻ്റെ രക്തം നിത്യ ആത്മാവിനാൽ അർപ്പിക്കപ്പെട്ടു. അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ രക്തത്തിന് നിത്യമായ ഗുണവും നിത്യമായ അനുഗ്രഹങ്ങളും ഉണ്ട്. ഇതിൻ്റെ ശക്തി നിത്യമാണ്. നിത്യം എന്നാൽ ആദിയും അന്തവും ഇല്ലാത്തത് എന്നർത്ഥം. യേശുവിൻ്റെ രക്തത്തിന് അതിൻ്റെ ശക്തിക്ക് അതിൻ്റെ സ്വഭാവത്തിന് അഥവാ അതിൻ്റെ ഗുണത്തിന് യാതൊരു മാറ്റവുമില്ല, മാറ്റമുണ്ടാകുകയുമില്ല. നാശമോ മാലിന്യമോ അതിനില്ല, അതൊരിക്കലും പഴയതാകുന്നില്ല, എന്നും അത് പുതിയതായി തന്നെ നിലനിൽക്കും. പ്രിയ ദൈവപൈതലെ, യേശുവിൻ്റെ നിർമ്മലമായ രക്തം നിന്റെ മനസ്സാക്ഷിയെ നിത്യമായി ശുദ്ധീകരിപ്പാൻ ശക്തമാണ്, പ്രാപ്തമാണ്. യേശുവിൻ്റെ രക്തം നമ്മെ സകല പാപവും പോക്കി ശുദ്ധീകരിക്കുന്നു എന്ന് 1 യോഹന്നാൻ 1:7 നമ്മൾ വായിക്കുന്നുണ്ട്. അതുകൊണ്ട് യേശുവിൻ്റെ രക്തത്തിൻ്റെ ശുദ്ധീകരണ ശക്തിയെക്കുറിച്ച് നമ്മൾ അറിയുന്നവരും നിത്യദൈവമായ ക്രിസ്തുവിൻ്റെ രക്തം നിത്യാത്മാവിനാൽ അർപ്പിക്കപ്പെട്ടു, അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ രക്തത്തിന് നിത്യമായ ഗുണവും നിത്യമായ അനുഗ്രഹങ്ങളും ഉണ്ട് എന്ന് നാം ഗ്രഹിക്കേണ്ടത് ആവശ്യമാണ്. ഈ പ്രഭാതത്തിൽ വീണ്ടും നമ്മളെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചു കൊടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, വാഴ്ത്തു പ്രസുഖിയ പിതാവേ, മനോഹരമായ നല്ല പ്രഭാതയാമത്തിനായി നന്ദി പറയുന്നു. അവിടുന്ന് ഞങ്ങളെ കേൾപ്പിച്ച ആലോചനകൾക്കായി സ്തോത്രം. ആ ആലോചനകളുടെ മുൻപാകെ ഞങ്ങളെ വീണ്ടും സമർപ്പിക്കുന്നു കർത്താവേ. ഈ പ്രഭാതത്തിൽ രോഗികളായിരിക്കുന്നവരെ ഞങ്ങൾ ഓർക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ശാരീരികമായി വിവിധങ്ങളായ വൈഷമ്യങ്ങൾ അനുഭവിക്കുന്നവരെ പൊന്നുകരങ്ങളിൽ സമർപ്പിക്കുന്നു. അവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവ് വിടുവെച്ച് നടത്തണമേ. മാനസികമായി ഭാരങ്ങൾ അനുഭവിക്കുന്നവർ, വ്യഥകൾ അനുഭവിക്കുന്നവരുണ്ട്. അവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ അവിടുത്തെ സൗഖ്യം നൽകണമേ. ആത്മീയമായി മുന്നോട്ട് പുരോഗമിക്കാൻ കഴിയാത്ത വിധത്തിലായിരിക്കുന്ന വിവിധങ്ങളായ സാഹചര്യത്തിൽ കുടുങ്ങിക്കിടക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവർക്ക് സ്വാതന്ത്ര്യവും സൗകര്യവും അവിടുന്ന് ഒരുക്കി കൊടുക്കണമേ. അങ്ങേ സ്വതന്ത്രമായി ആരാധിപ്പാനുള്ള കൃപയും കഴിവും അവർക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഈ വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. അവിടുത്തെ പൊന്നുകരങ്ങളിൽ താഴ്ത്തുന്ന കൃപ കൂടെ ഇരിക്കും, ബലപ്പെടുത്തും. തിരുനാമം സകലത്തിലും മഹത്വമെടുക്കും. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ.